ಎಲ್ಲ ಅರ್ಕ ದೋಸ್ತ ಕರ್ಜಿ ಕಡೆ ಪುದಿ ಹೊಡಿ ಲೈಕ್ ಎಲ್ಲ ಅರ್ಕ ಸಾಗತಾ ಅರ್ಧಾನ ഗൈസ് നോക്കൂ അങ്ങനെ നമ്മുടെ യാത്രയുടെ അവസാന ഘട്ടമായ അവസാന പരിപാടി. ഓ ഗൈസ് നോക്കൂ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഞങ്ങളുടെ വണ്ടിയുടെ അവസാന പരിപാടി ഞങ്ങൾ യൂറോപ്പിൽ പോവാണ്, വിഷയം ഒന്നും കൊടുക്കാതെ അല്ലേ ഓസിന് ഓസിന്. ഓ ഗൈസ് നോക്കൂ, നമ്മൾ നമ്മുടെ വണ്ടിയുടെ അവസാന പരിപാടി, അതായത് ക്ലോസറ്റിന് കുറച്ച് കുറച്ച് പരിപാടി, പിന്നെ അതേപോലെ തന്നെ അവസാനവട്ട യാത്ര ഒരുക്കാതെ അച്ചാറിൽ അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടി. ഓ ഗൈസ് നോക്കൂ, ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വണ്ടി റെഡിയാക്കണം, അതിന് ശേഷം അച്ചാർ ഇടണം, യാത്രയ്ക്ക് പോകാൻ വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്കകത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, അതോടുകൂടി വണ്ടി സംബന്ധമായ പരിപാടിയും എല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മൾ അല്ലേ ഗൈസ് നോക്കൂ, നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ നമ്മുടെ നെപ്പോളിയൻ ചെറുക്കം കിടപ്പുണ്ട്. നമ്മൾ നേരെ വണ്ടിക്കുള്ളിൽ കയറണം. ആദ്യം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം നമ്മൾ ഫിറ്റ് ചെയ്ത മോട്ടോർ കറക്റ്റ് ആണല്ലേ നോക്കണ്ടേ. അത് ഇന്നലെ ഞാൻ വെള്ളം അടിച്ചു നോക്കിയായിരുന്നു അല്ലേ ഗൈസ് നോക്കൂ. അതായത് നമ്മളുണ്ടല്ലോ ഈ കാണുന്ന എല്ലാവരും കഴിഞ്ഞ ദിവസം കണ്ടല്ലോ, ഈ കാണുന്ന മേലിൽ പുട്ടി ഇട്ടപ്പം പുട്ടി വേണം കേട്ടോ, അതൊക്കെ ഇനി തേച്ച് മുഴക്കി കളയണം അല്ലേ. ഓ ഗൈസ് നോക്കൂ, അതേ സമയത്ത് തന്നെ നമ്മൾ അന്ന് മേടിച്ച സ്പാനറ്, റിങ്ങ്, സ്ക്രൂ ഡ്രൈവർ, അങ്ങനെയുള്ള എല്ലാ സാധനവും നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വാങ്ങാനുള്ള ഒരു സാധനം കൂടി ഉണ്ട്, എന്നാ ഇതിന്റെ എല്ലാം ടീ വാങ്ങാം അല്ലേ. ഞാൻ നിന്റെ അടുത്ത് നിന്ന് മറ്റേ ഇതൊക്കെ എന്തി. ഓ ഗൈസ് നോക്കൂ, ഇനി നമ്മൾ നേരെ വണ്ടിക്കകത്ത് കയറാൻ പോട്ടോ. അതായത് വണ്ടിക്കകത്ത് ആദ്യത്തെ മെയിൻ പരിപാടിയാണ് നമുക്ക് നമ്മുടെ ബാത്റൂം റെഡി ആക്കണ്ടേ. ബാത്റൂമിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. പിന്നെ അത് മാത്രമല്ല വെള്ളത്തിൻ്റെ കാര്യം, ബാക്കിയൊക്കെ നമ്മൾ ഏകദേശം എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ഓമിനി ചെറുക്കനെ കൊണ്ടുപോകണം, അതിന് വേണ്ടിയാണ് അവനെ ഇങ്ങനെ ഇട്ടാക്കണം കേട്ടോ. അതേ സമയത്ത് തന്നെ ഞാൻ വണ്ടിക്കകത്ത് കറണ്ട് സെറ്റപ്പ് ആക്കിയായിരുന്നു കേട്ടോ. എന്തി ആ എല്ലാം റെഡി ആയി, ഓക്കെ സക്സസ്. അത് നീ ഓഫ് ആക്കി വെക്കണോ വണ്ടിയുടെ കട്ട് ഔട്ടർ ആണോ? അല്ലേ നമ്മുടെ അപ്പുറത്തെ ലോക്കിന് ചെറിയ കംപ്ലൈന്റ് കേട്ടോ, അതുകൊണ്ട് അത് തുറക്കാൻ പറ്റിയില്ല. ഇത് തുറന്നുകൊണ്ട് വേണം എനിക്ക് ഉള്ളിലേക്ക് കയറി പോകാൻ. ഇവിടെ ഒരു കട്ട് ഔട്ട് ഉണ്ട് കേട്ടോ. ഈ കട്ട് ഔട്ട് നമ്മുടെ ബാറ്ററി വണ്ടിയായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്ന സാധനമാണ്. അത് മസ്റ്റായിട്ട് നമുക്ക് വേണ്ടൊരു സാധനം കേട്ടോ. ഇനി എമർജൻസി എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും കേട്ടോ. അതായത് ഇതാണ് സാധനം, ഇതുണ്ടോ, ഇതങ്ങ് ഓണാക്കി എല്ലായിടത്തും കണക്ഷൻ വന്നു കേട്ടോ. ഇനി നേരെ നമ്മൾ ഈ കാണുന്ന ഈ സംഭവം അങ്ങ് തുറക്കുന്നു. ഓ നേരെ അപ്പുറത്തോട്ട് പോവാ കേട്ടോ. നമ്മുടെ എല്ലാ സംഭവം ഓക്കെയാണ്. ഈ കാണുന്ന സാധനം, ഈ കാണുന്ന ഇതിൻ്റെയാണ്. ആദ്യം നമ്മൾ കഴിഞ്ഞ ദിവസം ഒട്ടിച്ചോ സിലിക്കോൺ ഒട്ടിച്ചോ എല്ലാവരും പറഞ്ഞു, ലിബിൻ ഒട്ടിച്ചാണ് കറക്റ്റ് എന്നുള്ളത്. അപ്പൊ നീ കറക്റ്റ്, ഞാൻ തെറ്റ്. അപ്പൊ അതൊന്നും ഒട്ടിച്ച് ലെവലാക്കണം. ഭയങ്കര ചൂടാട്ടോ, വെയിലത്ത് കിടന്നുകൊണ്ട് ഒരു രക്ഷയില്ല. മുടിഞ്ഞ ചൂടെന്ന് വെച്ചാൽ മുടിഞ്ഞു ചൂട്. പിന്നെ വണ്ടിയൊക്കെ ഒന്ന് തുടച്ച് റെഡി ആക്കണം കേട്ടോ. എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് ഫുള്ള് കേറിയോ. എന്തി എന്നാ ഇവന് ഭയങ്കര സംശയമാട്ടോ, ഞങ്ങൾ കൂട്ടാതെ പോവെന്ന്. വണ്ടി തുറന്നു കഴിഞ്ഞാൽ ഇവൻ അതിനകത്ത് ചാടി കയറും അല്ലേ. ഇവന് എപ്പോഴും സംശയമായിട്ടോ ഞങ്ങൾ പോവോ പോവോ എന്നുള്ളത്. ഓക്കെ, അതേ സമയത്ത് നമ്മുടെ ഈ ബാറ്ററിക്ക് ചാർജ് ഇല്ല, അപ്പം അതിൻ്റെ ചാർജും കാര്യങ്ങളും റെഡി ആക്കണം. ഈ കാണുന്ന ഈ കട്ടൗട്ട് ഉണ്ടോ, ഈ മേലോട്ടുള്ള കറണ്ട്, നടുക്കൊന്നുമില്ല, താഴോട്ട് ജനറേറ്റർ, അങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ്. പിന്നെ ഈ രണ്ട് പവർ ബ്ലോക്കും പിന്നെ സംഭവങ്ങളും. ഈ ബാറ്ററി ഒന്ന് ചാർജിന് കൊടുക്കണം. പിന്നെ അതേപോലെ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഓക്കെ ഇട്ടിരിക്കുകയാണ് അല്ലേ. ഓക്കെ നോക്കൂ, ആ കാര്യങ്ങൾ ചെയ്യണം. അതിന് മുന്നായിട്ട് ഇതിന്റെ അകത്തും കുറച്ച് പണിയുണ്ട് കേട്ടോ. ഇതിന്റെ അകത്ത് നമ്മള് ഇൻവേർട്ടറിന്റെ, അതെന്താ സംഭവം അറിയാം, നമ്മള് കഴിഞ്ഞ പ്രാവശ്യം മുംബൈയിൽ നിന്ന് വരുന്ന വഴിക്ക് ഒരു ചേട്ടൻ മറ്റേ മാക്കൂട്ടത്ത് പെട്ടുപോയി. അപ്പൊ നമ്മളൊന്നും നോക്കിയില്ല, അതിന്റെ ടെർമിനൽ ഉരുട്ടി അടിച്ചു ചേട്ടാക്കി കിട്ടും. നമ്മൾ ടെർമിനൽ കണ്ടുപിടിക്കണം. അത് മാത്രമല്ല, എടാ ഇവിടെ എവിടെ ഉണ്ടോ, ഇവിടെ ഇല്ലല്ലേ. നോക്കൂ, ഇതിന്റെ ഉള്ളിൽ റെഡി ആക്കണം. ആദ്യം നമുക്ക് ബാത്റൂം റെഡി ആക്കാം, അതാണ് മസ്റ്റ് കാര്യം. പിന്നെ അതേപോലെ തന്നെ ഈ എ സി ഓക്കെ ആട്ടോ. ഈ എ സിക്ക് നല്ല തണുപ്പുണ്ട്, എല്ലാം കൊണ്ടും ഓക്കെയാണ്. പക്ഷേ ഇത് കണ്ടോ, ഈ എ സി എല്ലാ കാര്യത്തിലും ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല, നല്ല തണുപ്പും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. പക്ഷേ ഈ എ സി വെട്ടുപോയി കേട്ടോ നമ്മള്. ഈ എ സി കംപ്ലൈന്റ് ആട്ടോ, അതിന് എന്ത് കാണിച്ച് റെഡിയാക്കും ഞാൻ അല്ലേ. ഇത് അടിപൊളിയായിട്ട് ഒരു കുഴപ്പമില്ലായിരുന്ന സാധനമാണ്. ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലായിരുന്നു, പക്ക വർക്കിങ്ങും എല്ലാം പക്ക പക്കയായിരുന്നു, ഓക്കെ ടീക്കായിരുന്നു. പക്ഷെ ഞാനൊരു പരീക്ഷണം നടത്താൻ വേണ്ടി പോയതാണ്, സംഭവം എല്ലാം കുളമായി പോയിട്ടോ. ഇതിന്റെ സാധനം അത് മാത്രമല്ല, തൃശ്ശൂർ വെച്ച് മറന്നും പോയി. ഏറ്റവും വലിയ പ്രതീക്ഷ പറ്റിക്കണം.
ഇത് സോണിയുടെ ടിവിയാ, ഭയങ്കര ക്വാളിറ്റി ആയിരുന്നു. അതെ സോണിയ, സോണിയനെ കാണുന്ന ഓർത്തുമ്പോ ടിവി നോക്കിയാ മതി. അതും ആൻഡ്രോയിഡ് ആണ്, ആൻഡ്രോയിഡ് അല്ലേ. കൊറേ സമയം പിന്നെ ഇതൊക്കെ വെറുതെ കേട്ടോ, കാരണം അതിന്റെ മെയിൻ സാധനം അടിച്ചുപോയി. ഇനിയിപ്പോ ടിവിന്റെ അകത്തെ സൗണ്ട് കിട്ടൂലേ? ടിവിന്റെ അകത്തെ സൗണ്ട് കിട്ടൂലേ? അത് മാത്രമേ കിട്ടുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ അകത്ത് കുറെ വണ്ടിന്റെ അത് ചീപ്പ് വെക്കലും എന്നാട്ടാ പറയുന്നേ, ചീപ്പായി പോകുന്നു. പഞ്ചാബിന്ന് കഴുകുവല്ലേ ചെയ്യുന്നേ, മറ്റേ സാധനം വെച്ചിട്ട് ഇത് ഉരച്ചിട്ട് ക്ലീൻ ആക്കുക. ആ മണലിട്ടിട്ട്, മണലല്ലേ നമ്മളെ ഉരയ്ക്കുന്ന സാധനം ഇല്ലേ കുട്ടിയൊക്കെ, ആ സാധനം വെച്ച് വെച്ചിട്ട് ക്ലീൻ ആക്കുമോ? തീം ലൈറ്റ് അത് മിക്കാറും പോയി കാണും. ആ ലൈൻ, ആ ലൈൻ പോയി കാണും. ഇത് പോയെന്നാ എനിക്ക് തോന്നുന്നേ. ഇല്ല ഇല്ല, പോയെന്നാ പോന്നെ. നമുക്ക് അത് മാറ്റിട്ട് വേറെ ലൈറ്റ് ഇടാനെ, വേറെ ലൈൻ ആക്കാം. നമ്മുടെ അടുത്ത് വേറെ ആ മറ്റേ ഇതിന് മേടിച്ചില്ല, ക്രിസ്മസിന് മേടിച്ച ഇഷ്ടം പോലെ ലൈറ്റ് ഉണ്ടല്ലോ, അത് വാങ്ങിട്ട് ഇങ്ങോട്ട് ഒട്ടിച്ചാ മതി. വാങ്ങണ്ട, നമ്മുടെ അടുത്തിട്ട് തന്നെ. എബിന ഇത് നോക്കി കഴിഞ്ഞപ്പോ ഇത് ഒരു ടെൻ അല്ലെന്നാ പറഞ്ഞേ, ഒരു ടെന്നിൽ താഴെയുള്ള സാധനമാണെന്ന് പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് ടെന്നിന്റെ വാങ്ങുവാണെങ്കിൽ നമുക്ക് ഈ വണ്ടി മൊത്തം ഒരു എ സിയുടെ ആവശ്യമുള്ളൂ, രണ്ടെണ്ണം വെക്കേണ്ട ആവശ്യമില്ല. എന്തായാലും നമുക്ക് തണുപ്പ് വരുന്നില്ല, താഴെ നിന്ന് മേലോട്ട് ഗ്യാസ് കയറുന്നില്ല, പൈപ്പ് ലീക്കാ. തുടങ്ങാം. ആരൊക്കെ ആദ്യം യൂറോപ്പിൽ പോകണ്ടേ? സംഭവം എന്താ വെച്ചാല്, ഈ കാണുന്ന ഇത് സിലിക്കോൺ ആണ് നിക്കുന്നത്. പിടിച്ചിടേണ്ട കാര്യമുള്ളൂ. ഇതുണ്ടോ? ഇനി ഇതിപ്പോ ഇതുണ്ടോ? ഒന്നേ ഇങ്ങനെ വരക്കണം കേട്ടോ. ഇതുണ്ടോ? ഓഹ്, എന്തോരം സിലിക്കോൺ ഇട്ടിച്ചേക്കുന്നു. ഞാൻ ബാത്റൂമിൽ ആദ്യം വെള്ളം ഷക്ക് ചെയ്ത് കളയവനെ. അതിവിടെ ഷക്ക് ചെയ്ത് കള മൊത്തം. ആ പൈപ്പ് വെച്ചാൻ്റെ പ്രശ്നമാണ്, പൈപ്പ് കറക്റ്റായിട്ട് ഇരുന്നില്ല, അതാണ് പ്രശ്നം. ഇതിപ്പോ എന്താ നമ്മളിന്ന് മറ്റേ സ്റ്റീലിന്റെ മറ്റേ സാധനത്തിന് പോയത്, പക്ഷെ അത് കിട്ടിയില്ല. നല്ല കടലിപ്പോ ഈ സൈഡും ആ സൈഡും കൂടെ നമുക്ക് ഇപ്പം തന്നെ ഒട്ടിക്കാം. എന്താ വണ്ടിക്കേടെ താഴോട്ട് തന്നെ ആയിട്ട് വെള്ളം പോകുന്നു, പൈപ്പ് കൂടെ പോകുന്നില്ല, പൈപ്പ് കൂടെ പോകുന്നില്ല, അതാണ് പ്രശ്നം. ചില കാര്യങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കണം, കാരണം വെച്ചാല് ചിലതൊക്കെ നമ്മൾ ഇതൊക്കെ വീണ്ടും വീണ്ടും വരാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാട്ടോ. അപ്പൊ ഇത് നമ്മൾ സ്വന്തം ചെയ്ത് പഠിക്കുവാണെങ്കിൽ നമുക്ക് എന്താണെങ്കിലും പിന്നെ നമുക്ക് ഇങ്ങനെ പോവാണെങ്കിൽ നമുക്കൊരു കാരവൻ ബിൽഡറായി മാറാൻ പറ്റും. വരട്ടെ. അത് ഊരിയിട്ട് അത് കുത്തി കൊടുക്കേണ്ടി വരും. ഇത് ഊരിയിട്ട് അത് കുത്തി കൊടുക്കണ്ട വന്നോ? നമ്മളെ ഒട്ടിച്ചു ഇല്ല തീർന്നിട്ടില്ല. നീ ആ സാധനം ഇടുന്നതിന്റെ കുഴപ്പമാ, സാധനം ഇട്ടതിന്റെ കുഴപ്പമാ. അത് ഊരന്നാലേ ഊര് ഓക്കെ. അതിനും അതിനും പോന്നോളൂ. ഓട്ടയുടെ പ്രശ്നം ഇവിടെ നിന്ന് പോരുന്നുണ്ട്. ആ ഇനി അവിടെ നിന്ന് പോകുന്നു, നല്ല മർദ്ദം കൊടുത്താൽ മതി, താഴെ സാധനം പോരും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അങ്ങനെ ഓക്കെ അല്ലേ? ആയിക്കോ. പക്ഷെ കൂടി വരുന്ന എപ്പോഴും നല്ലത്. കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കൈ കൊണ്ട് ആവശ്യമില്ല. അതിന്റെ ഇത് ഒന്ന് വാങ്ങേണ്ടി വരും, സിലിക്കോൺ ഒന്ന് വാങ്ങേണ്ടി വരും. ഇതിന്റെ അകത്തെ ചൂടെന്ന് പറഞ്ഞിട്ടുണ്ട്, രാജസ്ഥാനി പോലും ഇങ്ങനത്തെ ചൂട് ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല കേട്ടോ. അതിന്റെ സംഭവം എന്താ, രാവിലെ തൊട്ട് വണ്ടി വെയിലിൽ കിടക്കുവല്ലേ, അതിന്റെ പിടിക്കാത്ത ഈ താത്തി കൊടുക്ക. മേക്കോട്ടാണെന്ന് ചോദിച്ചേ പോയാ? ആ ഒന്ന് വന്നതാ. അത് കറക്റ്റാ, ഇപ്പൊ മുറിച്ച കറക്റ്റാ.
ഇങ്ങനെയുള്ള ഭാഗത്ത് ഇങ്ങനെ തന്നെ വരണം. അതന്നെ അങ്ങനെ ഇങ്ങനെ പോട്ടെ. ബാക്കി നമ്മൾ ആകത്ത് കൈ കൊണ്ട് അങ്ങനെ തട്ടി കൊടുക്കാം. എഴുതണ്ടാ അതിന്റെ കൈ കൊണ്ട് ബാക്കി കൊടുത്താലോ. ഭയങ്കര സ്മെല്ലാ കേട്ടോ അതിനെ. അല്ലേ, ഒരു വെറുത്തിട്ട സ്മെല്ലാ. പിന്നെ മുല്ലപ്പൂവിന്റെ മണം വരുമല്ലോ. പിന്നെ ക്രിസ്മസിന് മറ്റേ ക്രീം കേക്കിന്റെ ക്രീം പോലെ ഉണ്ട് അല്ലേ. ഈ സാധനം കയ്യിൽ ഒട്ടിട്ടുണ്ടോ പെട്ടെന്ന് തന്നെ പൂവിനെ? ഇന്നത്തെ തന്നെ പറിച്ചു കളഞ്ഞപ്പോ ഇത് പ്ലാസ്റ്റിക് ഒട്ടുന്ന പോലെ ഒട്ടുന്നു ഉള്ളു. ജെർക്ക് ചെയ്ത ഈ സാധനം പോവിന്. കഴിഞ്ഞ ദിവസത്തെ കമന്റ് ആണ് ഞങ്ങൾക്ക് പ്രചോദനമായത്. അതിനാ അല്ല, ഇതിങ്ങനൊക്കെ തന്നെയാന്ന് അറിഞ്ഞപ്പോഴേ അല്ലേ. ഗൈസ് നോക്കിയേ, ഇതുകൊണ്ട് വേണോട്ടോ ഇനി ബാക്കി എല്ലാം ഒട്ടി തീർക്കല്ലേ. കക്കൂസിന്റെയും കൂടെ തീർക്കാം. ഇനി പോയാൽ കിട്ടൂല, സമയം പോയില്ല. ഇനിയും പോയാൽ കിട്ടൂല. ഇവിടെ ഒരു കടയിൽ ഈ സാധനങ്ങളെല്ലാം കിട്ടുള്ളൂ കേട്ടോ. അതാണ് ഇവിടുത്തെ ഒരു വിഷയം അല്ലേ. ആ ചേട്ടനാണ് വീട്ടിലാണ് കച്ചവടം അല്ലേ. ആ ഈ സാധനം വീട്ടിൽ പോട്ടാണ് മേടിക്കാൻ വേണ്ടി അല്ലേ. ഗൈസ് നോക്കൂ, ഇനി ഇവിടെ ഒട്ടിക്കാണെങ്കിൽ ആ സൈഡും കൂടെ ഒട്ടിച്ച്, ആ സൈഡും കൂടെ ഒട്ടിച്ച് കഴിഞ്ഞില്ലേ. ബാക്കി കൈ കൊണ്ടങ്ങ് വരയ്ക്കട്ടെ, കൈ കൊണ്ടങ്ങ് വരയ്ക്കട്ടെ. ആ പരിപാടി കഴിഞ്ഞു അല്ല ഇവനെ. കൊറേ സൈഡിൽ ഓട്ടയുണ്ട്, കൈ കൊണ്ട് വരയ്ക്കാം. ആയോ ഒരു വിനാഗിരിയുടെ മണം കേട്ടോ ഇതിന്. ഓ ഈ വിനാഗിരിയുടെ സഹിക്കല്ലോ കേട്ടോ. അമ്മാരി മണോ? നീ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് തേച്ചു കൊടുക്കാൻ. അത് ഞാൻ ഒട്ടിച്ചിട്ടില്ല, ഇവൻ പൂസായിട്ട് കിടക്കുമായിരുന്നു കേട്ടോ. അയ്യോ ഇങ്ങനെ പറയണ്ട, ഈ അടച്ചു കിടക്കുന്ന ഇതിന്റെ ഗ്യാസും കൂടെ ആവത്തേന് പൂസായി പോവും. പൂസായി കിടക്കുമായിരുന്നു കേട്ടോ. കഴിഞ്ഞ അപ്പം ഉപകാരം ഉദ്രമായ പോലെ ആയാലോ. അതിനാ ഇത് കുറച്ച് ഒട്ടിക്കുള്ളൂ കേട്ടാ. നാളെ ഇതിനെ കുറിച്ച് അറിയില്ലാത്തോണ്ടാ. ബാക്കി ഇപ്പൊ എന്നാ ചെയ്യാനാ? ഇവിടെ ഇരിക്കട്ടെ, കുറച്ച് പറിച്ച് കളിച്ചെറിയ. അല്ല ആ സൈഡും കൂടെ കൊടുക്ക. എവിടെ? ഇപ്പുറം സൈഡ് നേരെ മുമ്പ്. അതെല്ലാം കറക്റ്റല്ല. നമ്മൾ ഒട്ടിക്കുന്ന പശയിനും കൂടുതലാണോ? അതും പറയാൻ പറ്റൂല കേട്ടോ. നമ്മൾ ഒട്ടിക്കുന്ന പശയെ കൂടിപ്പോയെന്നാ തോന്നുന്നു. ഇത് അടച്ച പ്രതലം ആയതുകൊണ്ട് എങ്ങനെ കേട്ടോ. അടച്ച പ്രതലം ആയതുകൊണ്ട് എങ്ങനെ തുറന്നായിരുന്നാ കുഴപ്പമില്ല. നമ്മുടെ ഉണ്ടല്ലോ ആ വാഷ് ബേസിന്റെ പരിപാടി കഴിഞ്ഞാട്ടോ. പിന്നെ ബാത്റൂമാണ് ഇതിന്റെ ഏറ്റവും വലിയ തലവേദന. അതും കൂടെ റെഡി ആയി കഴിഞ്ഞാൽ സമാധാനം കേട്ടോ. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ എല്ലാ പരിപാടിയും കഴിയും. ബാത്റൂം കൂടെ റെഡി ആയി കഴിഞ്ഞാല് എനിക്കൊന്ന് 13-14 എടുത്തു. 13-14 അതെത്രയാ? അത് എത്രയാ? 13-14 എടുത്തു അവനെ. അതോ അങ്ങനെ ഞെട്ടുണ്ടോ? ആ ഇല്ലേ, അതോ അത് കത്താൻ ചാൻസ് കൊടുത്തില്ല അവന്. 12 തിരി അപ്പുറം സൈഡ് കൊടുത്ത്. അപ്പൊ അതിന്റെ വലിയത്. അപ്പൊ അതിന്റെ വലിയത് ഏതാ? ഇതിന്റെ അളവ് ഇത് കറക്റ്റ് അല്ല കേട്ടോ. അല്ല ഇത് എങ്ങനെ ശരിയാവും? 13-14 ആ ക്വാളിറ്റി ഇല്ല ആ സാധനത്തിന്. അല്ലേ ക്വാളിറ്റി വളരെ കുറവാണ്. പിടിക്കല്ല മറ്റേ നല്ല ക്വാളിറ്റി ഉള്ള റൗണ്ട്. അത് എത്രയാ? നമ്മുടെ നല്ല അവിടെ ഉണ്ട്. അല്ല പിന്നെ നമ്മുടെ നല്ലത് അവിടെ കിടപ്പുണ്ട്. അത് എത്രയാ നീ പറഞ്ഞ? ഞാൻ എടുത്തോണ്ട് തരാം. പറയാൻ അതും കൂടെ ഉള്ളൂ. കിട്ടുന്നുണ്ടോ? എന്നിട്ട് ഈ അതിന്റെ ടാങ് എടുത്തിട്ട് നേരെ ഉള്ളിലോട്ട് കയറ്റി വെച്ചാ മതി. അവനെ സിലിക്കോൺ തന്നെ ഇട്ടിട്ട് ഒട്ടിച്ചാലോ നമുക്ക്. മറ്റേ സാധനം തന്നെ വേണം. ഏതോ റിംഗ് സെറ്റ്. അത് ടൈറ്റ് ആണല്ലോ. ഇതാക്കല് കേട്ടോ, കാര്യം പൊട്ടിപ്പോവും. പിന്നെ നമുക്കത് ഇടാൻ സ്ഥലമില്ല. ടൈറ്റ് ആക്കല്ലേ. ഇവനെ ഒരു പണി നമുക്കിട്ട് വരാൻ പോകുന്നതെന്നറിയോ? ഇതിന്റെ അടിയിൽ ഇതേപോലെ വാഷറുണ്ട് അടിയിലും. അതൊരു പ്രശ്നം. ഈ ഒരു സാധനത്തിന് വിഷയം. ഇവിടെ ഒരു ചെറിയ സാധനമുണ്ട്. ഇവിടെ എവിടെയാണ് വിഷയം? ഊരാ നടക്കൂല ഇവനെ, ഊരാ നടക്കൂല. മോനെ വെച്ചിട്ട് തള്ളു കളിയാ പോലെ. അത് ഞാൻ കഴിഞ്ഞ ദിവസം അങ്ങനെ ഇട്ടതാ. എന്നിട്ടോ? നടന്നില്ല. വീണ്ടും അഴിഞ്ഞു പോന്നോ? കേറിയതായിരുന്നു. വീണ്ടും ഇതിങ്ങ് പോന്നല്ലേ. എവിനെ ഊരിക്കഴിഞ്ഞാലും അവിടെ അല്ലേ സംഭവം ഉള്ളേ? ഇത് ഇങ്ങനെ വരുന്ന സാധനമല്ലേ, അത് തള്ളിയിടാനേ പറ്റുള്ളൂ. അങ്ങനെ ആവുള്ളൂ.
പിന്നെ മോട്ടർ ഇപ്പൊ നമ്മൾ തന്നെ വെള്ളം വെച്ചാക്കുന്നല്ലേ, അപ്പൊ ആ കണക്ഷൻ വെള്ളം വെള്ളം പോയി പോറായില്ലേ, നല്ല ഓറ. നേരത്തെ ഇത്ര പവർ ഇല്ലായിരുന്നു, അത് കഴിഞ്ഞില്ല. ഇവിടെ അവിടെ ഒന്നും വെള്ളമില്ല. ഇല്ല 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 ഒട്ടും ഇല്ല 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 പോരാൻ പോവാ. ഇങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം വെച്ചതാ. നമ്മൾ ഊരി കഴിഞ്ഞാലും ഇനി അങ്ങനെയല്ല സംഭവിക്കുള്ളൂ. അല്ല പശ എല്ലാം വെച്ച് ഒട്ടിക്കണം ഉള്ളില്. അത് മറ്റേ ഇത് തന്നെ നമ്മുടെ സെയിം ബാത്റൂം തന്നെ. പ്ലാസ്റ്റിക് അല്ല, അടിക്കണ്ട അടിക്കണ്ട, പൊട്ടിപ്പോ. മറ്റേ സാധനം മറ്റേ സാധനം തന്നെ അത്. ഞാൻ കേസ് പറയാം, സിമ്പിളായിട്ട് ഇത് നമുക്ക് ഊരിയിട്ട് ഈ സാധനം സിലിക്കോൺ വെച്ച് ഉള്ളിൽ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ അവിടെ പറയാതെ അവിടെ ഇരുന്നു. അപ്പൊ നമ്മളാ ബ്ലേഡ് വെച്ച് വരച്ച പക്ഷേ കാര്യം എന്നാ സംഭവിച്ചാൽ എറണാകുളത്ത് വാങ്ങണം, നല്ല ക്വാളിറ്റി സാധനം കിട്ടും ഇവിടെ. കഴിഞ്ഞ വർഷം നജീബ് മേടിച്ചു തന്നിട്ട് എന്തെല്ലാം സാധനമായിരുന്നു. ഇല്ല പിന്നെ ഇപ്പൊ നീ ആ പൊട്ടിച്ച സ്ഥലത്ത് വെച്ച സിലിക്കോണും കൂടെ ഒട്ടിച്ചു കൊടുക്ക്. നീ കത്തി വെച്ചപ്പം കീറിയില്ലായിരുന്നു. അത് കുഴപ്പമില്ല. ഇല്ല അല്ല വേറെ ഒരു കാര്യമുണ്ട്, അങ്ങനെ എല്ലാ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് വഴിക്കുന്നാണ് ഊരിയിട്ടുണ്ട്. നമുക്ക് ശരിയാക്കാം, നമ്മുടെ എല്ലാ സാധനം ഉണ്ടല്ലോ. നമ്മൾ അതിനെ കുറിച്ച് പഠിച്ചില്ലേ? നമുക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നല്ലോ. അന്നപ്പോ അല്ലേ പ്രശ്നം പറ്റിയത്. അല്ലേ ഉള്ളില് സിലിക്കോൺ അടിച്ചു കൊടുക്കുക. അല്ല അവിടെ വെള്ളം ഉണ്ടോ നോക്കിയാ? ഏയ് അവിടെ വെള്ളമില്ല. അവിടെ വെള്ളം കിട്ടിയിരിക്കുന്നില്ലേ? അല്ലെ ബാത്റൂമിൽ വെള്ളം കിട്ടിയിരിക്കൂല. പിന്നെ ഇല്ലേ ബാത്റൂമിൽ വെള്ളം കിട്ടിയിരിക്കൂല. എവിടെ അല്ല ഇത് കൂടിയിട്ട് സിലിക്കോൺ ഉള്ളി ഒട്ടിച്ചു കൊടുത്താലോ? നീ പറയുന്ന ഫിക്സഡ് ആയിരിക്കുള്ളു. അല്ല വണ്ടി ഇല്ല ചോർച്ചിടുന്നു. ഇതെന്നാ സംഭവം പറ്റാൻ പോകുന്ന നമ്മൾ വണ്ടി ഓടിയിട്ട് ജെർക്കിങ് ആവില്ലേ, വീണ്ടും ഇത് വീണ്ടും കയറും, വീണ്ടും ഇത് പോകും. ആ മറ്റല്ലേ നമുക്ക് തകരപ്പെട്ടി വെച്ചിട്ട് ഇവിടെ ഒന്ന് ആക്കിയെടുത്താലോ? ഇത് നമ്മുടെ ഊരുന്ന സാധനം സിമ്പിളാ കേട്ടോ. നമ്മൾ തന്നെ ഇത് മറ്റേ മെഷീൻ ഉള്ള കാരണം ഊരോ ഇതും ചെയ്യാൻ വേണ്ടി ഇത് എളുപ്പമല്ലേ. ഇവനെ അടിച്ച സ്ഥലത്ത് തന്നെ ഇനി അടിച്ച വിഷയം ഉണ്ടാവും. വളരെ ഉപകാരപ്പെടും. അല്ല ഇതിന്റെ എല്ലാ ബിറ്റും നമുക്ക് വാങ്ങിയാലേ. ഇവനെ ബിറ്റ് നമ്മള് ഞെട്ടൊക്കെ ഊരുന്നില്ലേ? അത് ഈ മെഷീൻ ഉണ്ടോ? അതിന്റെ കറക്റ്റ് ആയിട്ട് 12 ബിറ്റ് ഉണ്ടെ 12 ആയിട്ട് ഊരി വരും.
അടിക്കണോന്ന് വെച്ചുകഴിഞ്ഞാലേ നമുക്കൊന്ന് അടിച്ചെടുക്കാലോ. നമ്മള് ഓരോ സ്ഥലങ്ങളിൽ പോയിട്ടല്ലേ നമ്മള് വേറെ ബാറ്ററി ഒക്കെ തപ്പിപ്പിടിക്കത്തില്ല. ഇതിന്റെ കിട്ടാൻ പാടാ. ഇതിന്റെ എത്ര വേണം? 24 വോൾട്ടാ? 120 വോൾട്ടാ അല്ലേ? ഈ സാധനം നമ്മള് ബാറ്ററിയിലാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ ഇപ്പൊ ഞാൻ ഓർത്തി അടിച്ചു പോയതാന്ന്. പക്ഷെ അടിച്ചു പോയതല്ല, എന്നാ തണുപ്പല്ലേ? സത്യം പറഞ്ഞ വെള്ളച്ചാട്ടത്തിൽ പോയി കുളിച്ച പോലെ നമ്മുടെ രണ്ടിന്റെ ശരീരം ഇരിക്കുന്നത്. അത്ര ചൂട് എന്ന് വെച്ചാൽ അത്ര ചൂട്. പിന്നെ ഇനി മൂന്ന് ടാങ്ക് കൂടെ കയറ്റാം. വെള്ളം ഇല്ലാതെ നമ്മൾ ഇനി എവിടെയും പെടൂലേ ഇവനെ. ആ നമുക്ക് ഈ വെള്ളം കിട്ടിയില്ലേ തന്നെ നമുക്ക് ഈ വെള്ളം കിട്ടും അല്ലേ? നമുക്ക് കുടിവെള്ള ക്ഷാമം ഉണ്ടാവൂല. ആ മൂന്നോ അല്ല ആറെണ്ണം കേട്ടാ അതിന്റെ അകത്ത് അല്ലേ? ആ നോക്കൂ, ഇതിപ്പം ഇവിടെ ഇനി മൂന്നോ, ഒന്ന് രണ്ട് മൂന്നെണ്ണം, ഇനി മൂന്നെണ്ണം കൂടെ നമ്മൾ അല്ലേ? ഇനി ഒരു മൂന്നെണ്ണം കൂടെ നമ്മളിവിടെ കയറ്റും കേട്ടോ. അപ്പൊ അത്യാവശ്യം സ്പേസ് ആയി. പിന്നെ ഇതൊന്ന് ലോക്ക് എന്തെങ്കിലും സെറ്റ് ചെയ്യുന്നുണ്ടോ? മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ടോ? മോട്ടർ പക്ക കേട്ടോ. മോട്ടറിന്റെ പണിയെ നമ്മളങ്ങനെ പഠിച്ചു കേട്ടാ. ക്രിസ്മസ് പരിപാടി കഴിഞ്ഞിട്ട് എല്ലാ ലൈറ്റും എല്ലാ സാധനവും നമ്മൾ അഴിച്ചു മാറ്റി എല്ലാ സാധനവും ഈ സൈഡിലോട്ട് കൊണ്ടുവരും കേട്ടോ. അതേപോലെ തന്നെ രണ്ട് സ്റ്റാറും കൂടി ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ മേളിൽ വെച്ച്. അതും ഇന്ന് രാവിലെ കയറി ഊരി അതെല്ലാം ഇന്ന് എടുത്തു വെക്കണം. അതേപോലെ നമ്മുടെ ലൈറ്റ് കാര്യമെല്ലാം ഇതെല്ലാം നമുക്ക് അടുത്ത കൊല്ലത്തേന് ഉപയോഗിക്കാൻ പറ്റും. ചാക്കോച്ചൻ ഭയങ്കര വീരനാണ് കേട്ടോ. എല്ലാം ശൂരൻ. ഷോ, നിന്നെ വല്ല നിനക്ക് വല്ല കേസുണ്ടായി നിന്നെ ഇപ്പം അകത്തായിരുന്നു കേട്ടോ. അതേ സമയത്ത് നമ്മുടെ ഓമിനീന ചെക്കനെ നമുക്ക് നാളെ പണിക്കും കാര്യം കൊണ്ടുപോകണം അല്ലേ? ഇവനെ നാളെ ബിഷപ്പിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സംസാരിച്ച് വെച്ചു. മറ്റേ സാധനം ഉണ്ടല്ലേ, ഡാഷ് ക്യാമറ ഉണ്ട്, അത് ഊരി നമുക്ക് അതിന്റെ അകത്ത് ഫിറ്റ് ചെയ്യണം. ഡാഷും ഊരണം, ക്യാമറ ഊരണം അല്ലേ? പിന്നെ അതേപോലെ തന്നെ ഈ രൂപങ്ങളൊക്കെ ഊരി എടുത്ത് അതിന്റെ അകത്ത് വെക്കണം. പിന്നെ അതേപോലെ തന്നെ വേറെ ഞാൻ ചോദിച്ചു അവരോട്. അപ്പൊ പണി തിരക്കില്ല, അപ്പൊ വണ്ടി കൊണ്ടുവന്ന് രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ തീർത്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നമ്മുടെ എ സിയുടെ കാര്യം ശരിയാക്കി തരാന്നും പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ലോക പരാജയം പാവം നജീവിക്ക. അന്നപ്പോളാ കേട്ടിപ്പോഴേ പറഞ്ഞാണ് കേട്ടതേ കേട്ടോ. നമ്മള് പറഞ്ഞ കേട്ടണം കേട്ടണം കേറണം. 6 ദിവസം കിട്ടിയല്ലേ? എന്നാ സംഭവം ചോദിച്ചിട്ടുണ്ട്. അല്ലെ, കിടക്കാച്ചു പോലെ കുഞ്ഞ ബാറ്ററി അല്ലേ അതിന്റെ അകത്ത് ഇരിക്കുന്നേ. പിന്നെ ചെറിയ എഞ്ചിനും അതിന്റെ അകത്ത് ഇരിക്കുന്നേ. അപ്പൊ എന്തുകൊണ്ടാണ് എന്റെ വണ്ടിക്ക് താങ്ങൂല? ആ നീ എന്നെ നോക്കുന്നെ. ഏ സി വർക്കാവുന്നുണ്ടോ? ഉണ്ടോ? അതിനെ തോന്നും വർക്കാവും. നമുക്ക് അതെല്ലാം മാറ്റിട്ട് നമുക്ക് ഒരു 2 ടണ്ണിന്റെ ഏ സി വന്നേ അത് നടക്കുള്ളൂ. ഈ സാധനം എന്താന്ന് ചോദിച്ചിട്ട് കൊറേ പേര് കമന്റ് അടിച്ചായിരുന്നു പിന്നെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോന്റെ അകത്ത്. ഈ സാധനം എന്താന്ന് ചോദിച്ചിട്ട് ഇത് നമ്മുടെ വണ്ടിന്റെ അത് ഈ ടയറിന്റെ അത് കല്ല് കുടുങ്ങുന്നുണ്ടെങ്കിൽ അത് വലിച്ചു കളയാനുള്ള സാധനമല്ലേ ഇത്? സാധനം ഭയങ്കര ഉപകാരപ്പെട്ട ഒരു സാധനം കേട്ടോ. ആ സാധനം ഇല്ലെങ്കിൽ നമ്മുടെ കല്ല് വെച്ച് നമ്മുടെ വണ്ടി ഓടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചൂടാകുന്ന സമയത്ത് നമ്മുടെ ടയർ കൂട്ടാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള സാധനം. അപ്പൊ ഇതിന് ഏറ്റവും നല്ല സാധനം ഇതിങ്ങനെ വലിച്ച് നമുക്ക് വിടാൻ പറ്റും. നമ്മുടെ വണ്ടിയുടെ പരിപാടിയൊക്കെ ഏകദേശം ഒതുക്കി. ഇനി വലിയ പരിപാടിയും കാര്യങ്ങളൊന്നും ഇനി കുറച്ച് മുട്ടുമുട്ടു പോലത്തെ പരിപാടി ഉള്ളൂ. അതിന്റെ ഇപ്പുറം ഇന്ന് രാത്രി അച്ചാർ ഇടാൻ വേണ്ടിയുള്ള പൊടി അതുപോലുള്ള സാധനങ്ങൾ, പിന്നെ കൊണ്ടാകാനുള്ള മസാല, അങ്ങനത്തെ കുറെ സാധനം മേടിക്കാനുണ്ട് അല്ലേ? ഞങ്ങൾക്ക് യാത്ര പോകാൻ വേണ്ടി കൊണ്ടുള്ള മസാലകൾ അതുപോലുള്ള സാധനങ്ങൾ കുറച്ച് മേടിക്കാനുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇവിടെ സ്ഥിരം മേടിക്കുന്ന ഒരു കടയുണ്ട്. ആ കടയിലേക്ക് ഒരു സാധനമൊക്കെ മേടിച്ചെല്ലാം റെഡിയാക്കി വെക്കോട്ടെ. കാരണം എല്ലാ കാര്യങ്ങളും നമ്മൾ പെട്ടെന്ന് റെഡിയാക്കി വെച്ചാൽ നമുക്ക് ടേ എന്ന് പറഞ്ഞ് പോകാൻ പറ്റുള്ളൂ. നമുക്ക് രാവിലെ ആയിട്ട് ഒന്നും നോക്കണം, ഒറ്റ വണ്ടി എടുത്ത് പോവാ. പിന്നെ അതേപോലെ നമ്മുടെ തുണികൾ ഇനി കേറണം അല്ലേ? നമ്മൾ അങ്ങനെ സാധനം മേടിക്കുന്ന കടയിലെത്തി. ഇനി നമുക്ക് നേരെ കയറി സാധനം മേടിക്കാം കേട്ടോ. ആദ്യം തന്നെ കട കയറി ഇത് ഓക്കെ നോക്കൂ. പിന്നെ അതേപോലെ തന്നെ വേറെ വേണ്ട മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അല്ലേ? ഓക്കെ, സോപ്പല്ല സോമ്പ്. ഓക്കെ, ജീരകം. പിന്നെ അതേപോലെ തന്നെ ബാക്കി സാധനങ്ങളൊക്കെ എടുക്കണുണ്ടോ? അതായത് ഏറ്റവും സെറ്റ് സാമ്പാർ പൊടി വേണം. പിന്നെ അതേപോലെ തന്നെ അവിടുന്ന് വെളിച്ചെണ്ണ വേണം. പിന്നെ ഓയില് വേണം. അങ്ങനെ കുറെ സാധനങ്ങൾ നമുക്ക് എടുക്കണ്ടോ. നമുക്ക് മെയിൻ അല്ലേ? അല്ല, അച്ചാറോടി മേടിച്ചു. അച്ചാറോടി മേടിച്ചു. അതായത് ഇപ്പൊ അച്ചാർ ഇടാൻ വേണ്ടി ഈ കാണുന്ന റൂബി ഗോൾഡ്, ഈ കാണുന്ന റൂബി ഗോൾഡ് ഉണ്ടോ, ഇത് മേടിച്ചാൽ മതി കേട്ടോ. പിന്നെ അതുപോലെ നമുക്ക് യാത്രയ്ക്ക് കൊണ്ടുവരാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ മേടിക്കണം. അപ്പൊ അത്രയും സാധനം മേടിച്ച് നമുക്ക് ആദ്യം മേടിച്ച് തീർക്കാം കേട്ടോ. റൂബിയൊക്കെ നമുക്ക് വഴി കിട്ടും കേട്ടോ. നമുക്ക് കിട്ടൂല സാധനം വെളിച്ചെണ്ണ. അതേ, ഇതൊരു 4 എണ്ണം മേടിച്ചിട്ടാ കേട്ടോ. കാരണം ഈ പ്രാവശ്യം ഇത്ര ലോങ് ഡ്രൈവ് ആണ്. കിട്ടിയ ഊട്ടിയിലെ ചട്ടി കേട്ടോ ഈ പ്രാവശ്യം. ഇതിന്റെ പേരെന്നാ? ആ അങ്ങനെ പറഞ്ഞ സാധനം അല്ലേ?
ഓക്കേ 7 റൂപീനേം കൊണ്ട് പോട്ടോ ഇനി അതേപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് മസാല ഉണ്ടല്ലോ നമ്മുടെ മസാല ബണ്ടിൽ മേടിക്കണം ട്ടോ അതായത് ഓരോ ബണ്ടിൽ അതായത് സാമ്പാർ പൊടി മേടിക്കണം സാമ്പാർ പൊടി എത്ര വേണ്ട പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇറച്ചി മസാല മീറ്റ് മസാല ട്ടോ മെയിൻ ആയിട്ട് മേടിക്കണ്ടേ പിന്നെ മുളകുപൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങൾ ട്ടോ സാധാരണ ഓരോന്ന് ഓരോന്നായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കും അതൊരു ഇതിപ്പോ എത്ര ഒരു കിലോ പറഞ്ഞു അപ്പൊ അതിനനുസരിച്ച് എടുത്തു പത്തോ അപ്പൊ ഒരു ബണ്ടിൽ എത്രയാ അല്ലേ ഓ ഗൈസ് അതൊരു ശരിയാട്ടോ മുളകുപൊടിയോ കുരുമുളകുപൊടിയായി കടുകായി പിന്നെ മുളക് പൊടിയായി മഞ്ഞൾപ്പൊടിയായി ഇനി ബാക്കി മറ്റേ എവിടെ ഇരിക്കുന്നേ എല്ലാം നമ്മൾ ഒരു മണ്ടിലെ രണ്ട് മണ്ടിൽ വെച്ച് ഓ ഗൈസ് ഈ പ്രാവശ്യം നിങ്ങളുടെതാട്ടോ അതുകൊണ്ട് എല്ലാം നേരത്തെ സ്റ്റോക്ക് ചെയ്തില്ല പെട്ടോ അത് മാത്രമല്ല വേറെ കാര്യം ആ ഇതെത്രേ ചിക്കൻ രണ്ടെണ്ണം ആക്കുവോ സാമ്പാർ ഒന്ന് മതി പ്രാവശ്യം എല്ലാം പ്രിപ്പയർ ആയിട്ട് പോലും നമ്മൾ പെട്ടു പോട്ടോ പിന്നെ ഒരു ബണ്ടില് ഓയില് പാളനോ പാളം നിക്കുവോ എത്ര ദിവസം നിക്കും പാളം നമ്മൾ ഉപയോഗിക്കല്ല ആ കായം വേണം രണ്ട് കായം ഇട്ടാല് വലുത് അടുത്ത അരി കേട്ടോ അരി ആ പവിഴമാണ് നമ്മൾ മേടിച്ചോണ്ടിരുന്നത് പുള്ളി റെക്കമെൻഡ് ചെയ്തു നിർമ്മൽ പെട്ടെന്ന് വേകുന്ന പറഞ്ഞ കേട്ടോ വേകുവോ സാധനം തീരുമാനിച്ചു പവിഴം പവിഴം തന്നെ എടുത്തോട്ടെ ഒരു പരീക്ഷണം മുദ്രണത്തിന് പോകണ്ട പെട്ടുപോയി പെട്ടുപോയതാട്ടോ ബില്ലടിക്കുന്നത് ചേട്ടൻ സൂപ്പർ ആട്ടോ അതുകൊണ്ട് ബില്ല് എത്ര ലിവിന് 5487.50 അല്ലേ ഓക്കെ ഗൂഗിൾ ഇപ്പൊ ഇതിനകത്ത് ഒരു ചീറ്റ് വരും കേട്ടോ ഇത് വരാത്ത ഇത്രയും സാധനം നമ്മൾ മേടിച്ചു ഇനി ഇത് കൂടാതെ കുറെ സാധനങ്ങൾ മേടിക്കണം അതൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് മേടിക്കാം കേട്ടോ കത്തിയൊക്കെ മേടിക്കണ്ടേ വെറുതെ നമ്മുടെ സാധനം മേടിച്ചു വീട്ടിലെത്തി കേട്ടോ ആദ്യം അരി പിന്നെ നമ്മുടെ ഇതുണ്ടോ ഇത് അരി പിന്നെ അതേപോലെ ഊഫ് ലിബിൻ ഇനി എല്ലാം എവിടെ കൊണ്ട് വെക്കൂടാ ആണോ രണ്ടും കൂടെ കൊണ്ടുപോകോ ഏഹ് ഇതൊക്കെ ഫുള്ള് മസാലപ്പൊടി കേട്ടോ പിന്നെ ഏഹ് വേണ്ട 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 ഇനി ഞാൻ എടുത്തോളൂ ഓക്കെ നോക്കൂ ഇനി ഈ കാണുന്ന ഓയിലും പിന്നെ അത് ഇത് വേണ്ടേ പോകുന്നു ആണോ നീ ഓവർലോഡ് കയറുന്ന വണ്ടിയാ ഓക്കെ ഓക്കെ നോക്കൂ പിന്നെ ഉണ്ടല്ലോ ഈ കോക്കനട്ട് ഓയിലും പിന്നെ റൂബി ഗോൾഡും ഉള്ളു കേട്ടോ ഈ മസാലയാണ് മെയിൻ ആയിട്ട് നമുക്ക് കൊണ്ടുപോകുന്ന സാധനം പിന്നെ അതേപോലെ അരി ഈ രണ്ട് സാധനങ്ങൾ അവിടെ കിട്ടത്തില്ല കേട്ടോ അതായത് മസാല പിന്നെ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ പിന്നെ അല്ലേ ഓക്കെ നോക്കൂ അതായത് നമുക്ക് ഓരോന്ന് ഓരോ സ്ഥലത്തും ഉണ്ടോ കേട്ടോ ഇത് മൊത്തം ഏതാണ്ട് പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 5000 സാധനം ഉണ്ട് കേട്ടോ 3 മാസത്തേക്കുള്ള സാധനമാണ് അരി ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇത്ര മതി കാരണം എന്താണെന്ന് വെച്ചാൽ ചില ദിവസം ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാവില്ല അപ്പം ഇത് ഓക്കെയാണ് അല്ലേടാ ഏഹ് ആ അതുകൊണ്ട് അത് മതിയായിരിക്കും ഓക്കെ നോക്കൂ അതേ സമയത്ത് തന്നെ ഇത് മാങ്ങാച്ചാറിനുള്ള മാങ്ങ നാരങ്ങാച്ചാറിനുള്ള നാരങ്ങ ഇത് പാവയ്ക്കാച്ചാറിനുള്ള പാവയ്ക്ക പിന്നെ ഇതെല്ലാം അതിനുള്ള വെളുത്തുള്ളി സംഭവങ്ങൾ ഈ കാണുന്നത് മീനച്ചാറിനുള്ള മീൻ ഇത് വേണമെങ്കിൽ അല്ലേ പിന്നെ ഈ കാണുന്നത് അച്ചാറിന് വേണ്ടിയുള്ള വെളുത്തുള്ളി കേട്ടോ പിന്നെ ഇത് ബീട്രൂട്ട് അച്ചാറിനുള്ള ബീട്രൂട്ട് കേട്ടോ ഇത്ര അച്ചാറുകളാണ് നമ്മൾ കൊണ്ടുപോകണം ഇനിയും മറ്റേ സാധനം ഇറക്കാനില്ലേ ഏഹ് ആ രണ്ട് സാധനം കൂടെ ഉള്ളൂ ഓക്കെ സാധനം കൊണ്ട് കഴിഞ്ഞാൽ വണ്ടിക്കകത്ത് പരിപാടി കഴിഞ്ഞിട്ടോ പിന്നെ വണ്ടി പൂട്ടി വെക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒരു ഇത് മേടിച്ചോട്ടെ ഒരു കേസ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി എമർജൻസി തീർന്നു പോയാലോ അല്ലേ ഉണ്ടല്ലോ ഈ പ്രാവശ്യം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാനാണോ എല്ലാം ചെയ്യുന്നത് ഇനി ഇത് കൂടാതെ കുറച്ചും കൂടെ സാധനങ്ങൾ മേടിക്കണം പിന്നെ അതേപോലെ തന്നെ ഈ മാഗി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അത് ഞങ്ങൾക്ക് പറ്റത്തില്ല കേട്ടോ അത് ഞങ്ങൾ കുറെ ശ്രമിച്ചു നോക്കിയാണ് അവസാനം അത് കഴിക്കാൻ പറ്റതോ എമർജൻസിക്ക് എല്ലാവരും ഉപയോഗിക്കുന്ന സാധനമാണ് മാഗി പക്ഷെ നമ്മളത് പറ്റുന്നില്ല നമുക്ക് പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സാധനങ്ങളെല്ലാം മേടിച്ച് കൂട്ടുന്നത് കഴിഞ്ഞ പ്രാവശ്യവും എല്ലാ പ്രാവശ്യവും നമ്മൾ യാത്ര ചെയ്യാൻ നേരത്ത് ഇതേപോലെ സാധനങ്ങൾ നമ്മൾ മേടിച്ച് കൂട്ടാറുണ്ട് ഈ പ്രാവശ്യം പിന്നെ നമ്മൾ എല്ലാം എ ടു സെറ്റ് നമ്മൾ യാത്ര പോകുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് അതെല്ലാം അല്ലേ ഓക്കെ നോക്കൂ അതായത് കരിയാപ്പിലും സംഭവങ്ങളൊക്കെ എടുത്തു ഇനി ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഇത് നേരെ അപ്പനോട്ടോ അച്ചാറിട്ട് അതായത് ഇവിടെ വെച്ച് നമ്മൾ അച്ചാറിടാൻ പോകട്ടോ അച്ചാറിട്ട് എത്ര ദിവസം വെക്കണം 3 ദിവസമോ ഗൈസ് എന്ത് 3 ദിവസത്തോളം വെക്കണം കേട്ടോ 3 ദിവസത്തോളം വെച്ചാൽ ആണോ നിന്നെ മാറ്റാണോ ഉണ്ടാക്കണേ അല്ലേ ഗൈസ് നോക്കൂ അതായത് ഓരോന്നോരോന്നായിട്ട് തുടങ്ങണം കേട്ടോ ഈ കാണുന്ന നല്ല കിടിലൻ നാരങ്ങയാണ് ഇത് നല്ല കിടിലൻ
ചെറുതായിട്ട് അരിഞ്ഞ ഉണക്കമീൻ ആട്ടോ, ഈ കാണുന്ന ഉണക്കമീൻ അച്ഛൻ ഇടുമ്പോ എപ്പോഴും ഉണക്കമീനാ നല്ലത്, അത് കൂടുതൽ നാളെ ഇടി നിൽക്കും. പച്ചമീനാകുമ്പോ അത്ര നാളെ പൊടിഞ്ഞു പൊടിഞ്ഞു പോകും അല്ലേ, ഇളക്കുമ്പോൾ അനുസരിച്ച് പൊടിഞ്ഞു പോകും കേട്ടോ. പിന്നെ ഇത് പാവയ്ക്ക് ഇടാൻ വേണ്ടി പാവയ്ക്ക് അച്ചാറ് എല്ലാത്തിനും അപ്പൻ മുളകും സംഭവങ്ങളൊക്കെ സെറ്റ് വെളുത്തുള്ളി തിരിച്ചിടുന്നു നമ്മൾ ആക്കുന്നു അല്ലേ. ഓക്കെ ഇപ്പം തുടങ്ങും കേട്ടോ, ലിവിൻ ഉണ്ടല്ലോ അപ്പനെ പഠിപ്പിക്കും കേട്ടോ. എങ്ങനെയാ ലിവിനെ എന്നിട്ട് അല്ലേ പടപട എന്നുള്ള പരിപാടി അല്ലേ. അസിസ്റ്റന്റ് എന്ത് ഇന്ന് മേടിച്ച് വിളിച്ചെന്നാ ണ്ട് അച്ഛൻ്റെ അവനെ വിളിച്ച് വെളിച്ചെണ്ണ കേട്ടോ. ഇത് വെളിച്ചെണ്ണ അല്ല റൂബി, വെളിച്ചെണ്ണ ഇട്ട് കഴിഞ്ഞാൽ ഈ കാണുന്ന ഇതില് അച്ചാർ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് കൂടുതൽ നാളെ ഈടുതിക്കും. പിന്നെ അതേപോലെ ഞങ്ങൾ ഇന്ന് കടയിലെ സാധനം മേടിക്കണപ്പോ ഞങ്ങൾ പല സോപ്പ് നോക്കി കേട്ടോ. അപ്പൊ അവിടുത്തെ കടക്കാരൻ പറഞ്ഞത് എന്തോ വലിയ ക്വാളിറ്റി ഉള്ളതാണ് ഇതിന്, എന്നാൽ ഇവനെ ഇതിനെന്തോ 80 ഗ്രാം വരെ ഈ കാണുന്ന സാധനം IITFE 80 ഗ്രാമൊക്കെ ഉള്ള എന്തോ നല്ല സോപ്പാന്ന് പറഞ്ഞതാണ്, എങ്ങനെയൊന്നും അറിയത്തില്ല. കിടിലം സോപ്പാന്നൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞത് ചട്ടിയിൽ എണ്ണ വെച്ചു കേട്ടോ. അത് റൂബി ഗോൾഡിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, ഈ കാണുന്ന റൂബി വെളിച്ചെണ്ണയാണ്. എന്നാ സംഭവിക്കുക, വെളിച്ചെണ്ണ വേഗം പൂപ്പലി പിടിക്കും. ഈ പ്രാവശ്യം നമ്മള് തണുത്തുള്ള സ്ഥലത്തോട്ടല്ലേ പോണേ, എന്തായാലും പാളമുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ നാളെ നാളെ പോകുമ്പോ ടെർമിനലിൽ മേടിക്കാൻ ഓർക്കണം വണ്ടിയുടെ, പിന്നെ ഇതിന്റെ ഇൻവേർട്ടറിലെ ടെർമിനൽ, പിന്നെ അതുപോലെ തന്നെ നാളെ ബാറ്ററി മേടിക്കണം. ഓക്കെ നോക്കൂ, നാളെ ഉണ്ട് കുറച്ച് പരിപാടി ഉണ്ട്, വണ്ടിയുടെ അവസാന പരിപാടി. അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിയൂ കേട്ടോ. എന്നാ അരിയണോ ഇഞ്ചി, പിന്നെ സെറ്റപ്പ് ചെയ്യാൻ മറന്നു കേട്ടോ. അതായത് ഇനിയിപ്പോ ഇഞ്ചിയുടെ തൊലി പൊളിച്ച് കണ്ടോ, നിബിൻ നേരെ തലതിരിഞ്ഞ കേട്ടോ, അപ്പൻ നേരെ മറിച്ചു അല്ലേ. അല്ലേ പക്ഷെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും, ഇഞ്ചി പിന്നെ ഇത് ചെയ്യാൻ മറന്നു കേട്ടോ. ഇഞ്ചി ഇതില് അച്ചാറ് പൊളിഞ്ഞു പോകും കേട്ടോ. ഇഞ്ചി ഇല്ല എന്നാ ഇപ്പൊ സംഭവിക്കാം, ഇഞ്ചിയുടെ ടേസ്റ്റ് വേണം. അച്ചാറിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഇഞ്ചി, ഏതിനും ടേസ്റ്റ് കൊടുക്കുന്ന സാധനം അച്ചാറിന്റെ ഇഞ്ചിയാണ്. മനസ്സിലായോ? അപ്പൊ ഇനി ഇഞ്ചി കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞോ. ഒരു കാര്യമുണ്ട് കേട്ടോ, അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ പ്രാവശ്യം സത്യം പറഞ്ഞ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ടിറ്റിനെ പോലെ യാത്ര ചെയ്യാം. എന്താന്നുള്ളത് എന്തായാലും മൂന്നാം തീയതി അറിയാം, മൂന്നാം തീയതി എങ്ങനെയാന്നുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. ഭാഗ്യം പോലെ ഇരിക്കട്ടെ എല്ലാ കാര്യങ്ങളും. സാധനങ്ങൾ കയറ്റി തുടങ്ങിയിട്ടുണ്ട് നെപ്പോളിയന്റെ കാര്യം അറിഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി. ഈ സമയത്ത് തന്നെ തുണികളും കാര്യങ്ങളൊക്കെ അപ്പന്റെ റൂമിൽ ഇത് കണ്ടോ, ഈ കാണുന്ന അലമാരിയിൽ എല്ലാ സംഭവം സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം അടുക്കി 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 സംവിധാനം ചെയ്ത് വെച്ചു. പക്ഷെ ഇതേപോലെ ഓരോന്നോരോന്ന് എടുക്കുമ്പോൾ ഓരോന്ന് പോകും കേട്ടോ. ഇത് കണ്ടോ എല്ലാ തുണികളും, ഇത് കണ്ടോ എല്ലാ തുണികളൊക്കെ ഇവിടെ അടുക്കി 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 റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ സ്ലീപ്പിംഗ് ബാഗ് സംഭവങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ മൂന്നാം തീയതിയിലെ കോടതി വിധി എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് വേണം ഏത് വണ്ടിക്ക് പോകണം തീരുമാനിക്കാൻ വേണ്ടി. കാരണം ഒരു കാരണവശാൽ ടിറ്റി നമ്മുടെ കയ്യിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ ടിറ്റിനെ പോളിനെ പോവുള്ളൂ, ടിറ്റിനെ പോളി നമ്മൾ യാത്ര ചെയ്യത്തുള്ളൂ. അല്ലാത്ത പക്ഷേ എങ്ങനെയാന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. നല്ല ലിവിനെ അതെ എന്നാന്ന് വെച്ചാൽ നമുക്ക് മൂന്നാം തീയതി കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. എന്താ വെച്ചാൽ നമ്മുടെ കേസ് രണ്ടുവട്ടം മാറ്റി വെച്ചാണ്, ഇനി മാറ്റി വെക്കൂലെന്നാണ് നമ്മുടെ വിശ്വാസം അല്ലേ. ഓക്കെ നോക്കൂ, അതായത് ഇഞ്ചിയും കാര്യങ്ങളൊക്കെ അരിയോ കേട്ടോ. ഇനി ഇഞ്ചി അരിഞ്ഞ് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ ഓഫ് ആക്കി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി ഇല്ലാതെ എന്തായാലും അച്ചാറിടാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഇഞ്ചി റെഡിയാക്കി കഴിഞ്ഞാൽ അച്ചാറിട്ട് കേട്ടോ. നല്ല കിടിലം വേപ്പിലയാണ് ഈ കാണുന്ന വേപ്പിലയും തകർക്കും കേട്ടോ. കാശ്മീരിൻ്റെയും ലഡാക്കിൻ്റെയും ബംഗ്ലാദേശിൻ്റെയും തണുപ്പുറഞ്ഞ കാലാവസ്ഥയിൽ ഞങ്ങൾ അച്ചാറ് കൂട്ടി ചോറ് കഴിക്കും കേട്ടോ. ഇനിയുള്ള യാത്രയിൽ ഇതൊക്കെ കൂട്ടിയായിരിക്കും ഞങ്ങൾ ഭക്ഷണം കഴിക്കുക. അതായത് നമ്മൾ പുറത്തും സാധനം മേടിക്കുകയും നമ്മൾ പോകുന്ന വഴിക്ക് കുറേ സാധനങ്ങൾ നമുക്ക് മേടിക്കാനുണ്ട്. പിന്നെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട്, എല്ലാ സാധനവും നമ്മൾ മേടിച്ച കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. പക്ഷെ നമ്മൾ പച്ചക്കറി പോലുള്ള സാധനങ്ങൾ മാത്രമേ ഇനി മേടിക്കേണ്ട കാര്യങ്ങളുള്ളൂ, അല്ലാതെ വേറെ ഒന്നും ആശ്രയിക്കേണ്ട കാര്യമില്ല. അല്ലേ ഒരു കാര്യമുണ്ടെന്ന് വെച്ചാൽ തണുപ്പുള്ള പ്രദേശത്ത് പരമായി നമ്മൾ എരിവ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതാണ് പറയുന്നത്. എരിവുള്ള പദാർത്ഥം ഉപയോഗിച്ച സാധനങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കണം, ശരീരത്തിന് നല്ലതായിരിക്കും കേട്ടോ. അല്ലാത്ത ഭക്ഷണം പാളിപ്പോ കേട്ടോ. തർക്കം കേട്ടോ, പാവ അപ്പൻ അരിഞ്ഞ മാങ്ങാച്ചാർ ലിബിനെ പോലെ ഉണ്ടാക്കണേ അടിപൊളി നിന്ന് സൂപ്പർ അടിയായിരിക്കട്ടോ കുറച്ചുകൂടെ. അപ്പനെ അഭിപ്രായം തുടങ്ങി ഈ സംഭവം ഉറപ്പാ. ഓക്കെ സ്വന്തം കട വിടുന്നു, അടുത്ത് തന്നെ എടുത്തേ, അടുത്ത് തന്നെ പോയിരുന്നേ. നീ കളി കിട്ടി കഴിഞ്ഞ് ബാക്കി എന്നെ ഇടുന്നെന്ന് നിനക്കറിയാവോ എന്നെ ഇടുന്നേ.
അത് കഴിഞ്ഞ ഇടുന്നേ ഷെഫ് ആയിരുന്നു. എനിക്ക് നേരത്തെ അറിയായിരുന്നു അപ്പനെ ലഭ്യമായ പരിപാടി ഇത് ലാസ്റ്റ് ഇങ്ങനെ വരും കേട്ടോ. ആ ഇത് കുറവാ സാധനം അടിപൊളി ആയോ ഇത്ര ഉള്ളൂ അപ്പ മതിയോ അപ്പന ഇടുന്നെല്ലാം മാറിയിട്ടില്ലേ. ഞാൻ കഴിച്ച് നോക്കൂ ഇനി എന്നല്ലേ പിന്നെ ചെയ്യണ്ടേ പിന്നെ അപ്പ ഉലുവിടുവോ പുളിയുണ്ടോ ഇല്ലോ നോക്കിട്ട് വിനാഗിരി ഒഴിക്കുക. സംഭവം അറിയാം ഈ വീട്ടിൽ ഈ സാധനം ഒക്കെ അപ്പനെ ഉണ്ടാക്കാൻ അറിയത്തുള്ളൂ. അപ്പൊ എല്ലാരും അപ്പനെ മറ്റേ അപ്പന്റെ സമയം നോക്കി അപ്പൊ കണകായ നോക്കണം അപ്പനോടെ ഇത് വാടിയ ശേഷം ആദ്യം ഇത് ഇടൂല അച്ചാരപ്പൊടി അല്ല ആദ്യം ഇടുന്നത് അത് മൂപ്പിച്ചിട്ടല്ലേ ഇത് ഇടുക. ഈ 100 ഗ്രാം മൊത്തം ഇടണോ ഇതിന്റെ അകത്ത് ആവശ്യത്തിന് നോക്കിട്ട് അപ്പൻ പിണങ്ങിയില ഉപ്പ് കൂടുതലിടും. ഏ പിണങ്ങി കഴിഞ്ഞ ഉപ്പ് കൂടുതലിടും പിണങ്ങിയില നല്ല രീതിയിൽ ഇടും അല്ലേ. എന്നിട്ട് അവസാനം അപ്പൻ ചോദിക്കട്ടെ മോനെ ഉപ്പ് കൂടി പോയോടാന്ന്. ഇത് തന്നെ ചെയ്യേണ്ടത് ഒരു പരിപാടി ഉണ്ട് ഈ സാധനം നമ്മൾ ഇത് ഇടാൻ നേരത്ത് സാധനം ഒന്ന് ഓഫ് ആക്കിട്ട് കഴിഞ്ഞു അപ്പം പരിപാടി എന്താന്ന് വെച്ചാൽ അപ്പം അപ്പാ ഇത് ഇങ്ങനെയാണ് അച്ചാറുണ്ട് കണ്ടോ അപ്പൊ മിന്നാരിയും കൂടി എത്തിട്ടോ എത്തിട്ടുവാണ്ട് പിന്നെ ഇതിന്റെ അകത്ത് ഇത് കഴിക്കുന്നുണ്ടെങ്കില് സ്വല്പം പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ കഴിക്കും ലാസ്റ്റ് ഭക്ഷണം ഉണ്ടാക്കാൻ കൂടുതൽ പേരുണ്ടായില്ലേ അറിയാതെ അങ്ങോട്ട് ഇട്ട് ഭയങ്കര ഹൈപ്രാവ് അത്യാവശ്യം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അച്ചാർന്ന് വെച്ചാൽ ശിലിമ്പിക്ക അച്ചാർ കേട്ടോ അത് ഇലിമ്പപ്പുലി എന്നൊക്കെ പറഞ്ഞ സാധനം അതില്ല അതുകൊണ്ട് നമ്മൾ സീസൺ പിന്നെ മാങ്ങച്ചൻ ഒരു കാര്യമുണ്ട് ഈ സാധനം എന്ത് പോകാൻ നോക്കണം ജസ്റ്റ് ഒന്ന് തീ കയറിയിട്ട് നീ ആണോ ഉണ്ടാക്കുന്ന അപ്പൻ ഇതൊക്കെ എവിടെ ഇരിക്കുന്ന അറിയാട്ടോ ലിവിന് ഇതൊക്കെ എവിടെ ഇരിക്കണം അറിയത്തില്ല കേട്ടോ കണ്ടോ അപ്പൻ ഇരിക്കുന്ന മറ്റേ പ്ലക്കറടാ ആ മറ്റേതാ അപ്പൊ നല്ലേ ഇത് എന്നിപ്പോ അപ്പൊ മറ്റേ എടുക്കും അപ്പൊ സത്യമായിട്ട് ഞാൻ പറയട്ടെ അറേ ഈ തവി കൊണ്ടാവൂല മറ്റേ തവി എടുക്കട ലിവിനെ ഇത് പടി നോക്കൂ കേട്ടോ ഉറപ്പാ അല്ലേ ഗൈസ് നോക്കൂ അതായത് ഈ കാണുന്ന അച്ചാർ ഇനി ഇളക്ക് അപ്പൊ ഇത്ര ഉള്ളു അപ്പൊ വെള്ളം ഈ സാധനത്തിന്റെ അകത്ത് വെള്ളം ചേർക്കാൻ പാടില്ല വെള്ളം ചേർക്കാതെ ഇങ്ങനെ തന്നെ ഇരിക്കും ഇതിന്റെ അകത്തെ സാധനം അവിടെ ഇരുന്ന് 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 ഇറങ്ങണം ഉപ്പുണ്ടോ നോക്കണേ ഉപ്പില്ല ഇപ്പൊ കല്യാണമാരിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടെന്നറിയ സർക്കാർ ഉദ്യോഗസ്ഥനല്ല ഭക്ഷണം ഉണ്ടാക്കാൻ അറിയുന്ന ചെക്കന്മാർക്കാ ഇപ്പൊ ഡിമാൻഡ് അങ്ങനെ ഇപ്പൊ കല്യാണമാർക്ക് നീ ഉണ്ടാക്കിയത് കൊള്ളൂലെന്ന് അപ്പം പറയുന്നത് അപ്പ ഇത്ര ഒന്നും ഇടില്ലപ്പാ അപ്പൊ വാശി തുടങ്ങി കേട്ടോ അപ്പ അവസ്ഥ
ഇവിടെ കടുക് എവിടെയാ മുളക് പൊടി എവിടെയാ നിനക്ക് അറിയാവോ ഇല്ല ഞാൻ ഇവിടെ വരാറില്ല അയിനാ ഞാൻ സമാധാനപ്രിയ അല്ലേ അവേഷ് ഇവിടെ എപ്പോഴും കച്ചറ എന്നാണോ നീ പറയുന്നത് അങ്ങനെയല്ല ദിസ് ഈസ് കച്ചറ മേഖല ഞാനും മീനും റാമയും ഭക്ഷണം ആകുന്ന സമയത്തേ വരുള്ളൂ അല്ലേ അവേഷ് നോക്കൂ ഈ കാണുന്ന പായോടെ ലിപിനെ വിന്നാഗിരി ഇട്ടാലോ പൊടി കൊടുവാ പൊടി കരിഞ്ഞാ എനിക്ക് തോന്നുന്നത് എല്ലാത്തിനും ഉത്താത്ത അപ്പനാ കേട്ടോ അതായത് ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പന അപ്പന്റെ മുഖഭാവം നമ്മളിങ്ങനെ തിരക്കിന്റെ ഇടയ്ക്ക് ആ സാധനം അടി പിടിക്കില്ല അടി പിടിച്ചെന്ന് വെച്ചിട്ടുണ്ട് എന്നെ ഒരടിയിലും പിടിച്ചിട്ടില്ല അത് കറക്റ്റ് ആണ് അതിന്റെ അതിന് എന്താന്ന് ചോദിച്ചാല് ഒരു അതിനും പിന്നെ ഒന്നും വേണ്ട വെള്ളം അടുപ്പ് വെച്ച് പഞ്ചസാര അതിൻ്റെ അകത്തിട്ട് ലായിനി ആക്കണം അല്ലെങ്കിൽ പഞ്ചസാര തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് പൂപ്പലുണ്ടാവും ലായിനി ആകുമ്പോൾ പൂപ്പലുണ്ടാവും അത്രേ ഉള്ളൂ ഇനി അപ്പം നേരെ ഈ കാണുന്ന നാരങ്ങ ഉണ്ടല്ലോ ഈ കാണുന്ന നാരങ്ങ ഇതപ്പം നേരെ എടുത്ത് പിന്നെ അച്ചാറിടാൻ പോവാണ് അത് കഴിഞ്ഞ് ഈ അച്ചാർ പിന്നെ ആ അച്ചാർ ഇനി രണ്ടെണ്ണം കൂടെ ഉള്ളൂ കേട്ടോ അപ്പം പണി തുടങ്ങി കേട്ടോ എണ്ണ തിളച്ച് കഴിഞ്ഞ് കടി വിടുവാണ് കഴിഞ്ഞു പിന്നെ കടുക് ഇട്ടു കരിയാപ്പില ഇട്ടു ഉള്ളി ഇപ്പൊ കടുക് നോക്കിയിട്ട് പോകും കേട്ടോ ഇത്രയും കടുകയുള്ളോ അപ്പനപ്പൻ ലിപിനെ ചതിച്ചതല്ലേ അതിനകത്ത് വാരിയിട്ട് ആണോ അവൻ ആദ്യം ഇത്ര ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ കരിയാപ്പിലോ പൊട്ടണോ ലിപിനെ നിന്നെ ചതിച്ചാ എങ്ങനെ കേക്കത്തില്ല നീ എന്നാ പറയുന്നത് അങ്ങനെ ഇത് കഴിച്ചു പോയതാ കേട്ടോ പാവലിവിനെ ചതിച്ചതാ അപ്പം ഇതെല്ലാം തലതിരിഞ്ഞാണല്ലോ അപ്പന അവന്റെ ആദ്യം ഇത് കൊണ്ടിട്ടല്ലോ കരിയാപ്പില വലിച്ചു വാരിട്ടതാ ഇത് വരവാട്ടോ ആരും പേടിക്കണ്ട അപ്പൊ പൈസക്കാരനൊന്നുമല്ല 75 രൂപയ്ക്ക് 4 എണ്ണം ഇതിന്റെ കളർ തോന്നില്ലോ പേനത് അപ്പന് നല്ല കിട്ടിയ മാലയൊക്കെ ഉണ്ടായിരുന്നു ഞാനത് വിറ്റു വെളുത്തുള്ളി ഇടുവാണ് പച്ചമുളകും ഇഞ്ചി പച്ചമുളക് അരിഞ്ഞത് ഇനി ഇഞ്ചി പിന്നെ അതിന്റെ കൂടുതൽ ഇഞ്ചി എന്ത് ഇഞ്ചി എന്ത് ഇഞ്ചി ഇടുവാണ് ലാസ്റ്റ് കരിയാപ്പല നമ്മുടെ സ്വന്തം വീട്ടിലെ പൈസ കൊടുത്ത് മേടിച്ചല്ല നമ്മുടെ കരിയാപ്പലന് പൊടിച്ചു കൊണ്ടുവന്നതാണ് അല്ലെ അതിന്റെ തെളിവ് എന്ത് പുഴു കടിച്ച് തെളിവാട്ടോ പിന്നെ പുറത്തുനിന്ന് വാങ്ങാറില്ല നമുക്ക് ഇവിടെ എല്ലായിടത്തും കരിയാപ്പിലുണ്ട് അല്ലേ സുലഭമായി കിട്ടും ഓക്കെ നോക്കൂ ഇത് ഇനി ആക്കിയതിനു ശേഷം മസാലപ്പൊടി അതിന് പൊടി ഇടും പൊടി ഇട്ടതിന് ശേഷം എന്നെ പേടുന്ന നാരങ്ങ അതായതുണ്ടല്ലോ നമ്മൾ നേരെ ഇനി അച്ചാർ കൂടി അതിൻ്റെ അകത്ത് ഇടുവാട്ടോ ഇനി ആ എണ്ണയ്ക്ക് അകത്തിട്ട് അച്ചാർ കൂടി മൂപ്പിച്ചതിന് ശേഷം നമ്മള് നേരെ എന്താണോ അച്ചാർ ഇടുന്ന ആ സാധനം അതിൻ്റെ അകത്ത് അങ്ങനെ ഞാൻ തന്നെ ഇനി നമ്മൾ ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഇങ്ങനെ മൂപ്പിച്ചു കൊടുത്താലും മതി അല്ലേ അകേഷ് നോക്കൂ ഈ കാണുന്ന ആ പൊടിക്ക് ആ പൊടി ഉണ്ടല്ലോ ആ കാണുന്ന എണ്ണയ്ക്ക് അകത്തിട്ട് മൂത്ത് വരണം പൊടി നല്ല കഴിക്കും അത് അല്ല അതിൽ ചുമയുടെ മരുന്നുകാരും കൊടുത്തായിരുന്നു അല്ലേ ഇതിനി മൂത്ത് വരാൻ നേരത്ത് അതായത് ഓൾറെഡി ആ ഒരു എണ്ണയിലേക്ക് എല്ലാ നേരത്തും ഇതായി വരും കേട്ടോ ആ പൊടിയുടെ കുത്തലും കാര്യങ്ങളൊക്കെ ഇത് നമ്മൾ എന്താണോ അച്ചാറിടാൻ ഉദ്ദേശിക്കുന്നത് ആ സാധനം ഇതിലേക്ക് ഇട്ട് ഇതാക്കുന്നു അപ്പം ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുന്നു പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത പരിപാടിയാണ് അച്ചാറിൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഏറ്റവും സിമ്പിളായിട്ട് ഇടാൻ പറ്റിയ പരിപാടിയാണ് അച്ചാറിന് അല്ലേ പെട്ടെന്ന് തീരുന്ന പരിപാടി അച്ചാർ കൂടി അല്ലേ പിന്നെ ഓക്കേ നോക്കും അപ്പം നേരെ ഇതുണ്ടോ എന്തെടുക്കാൻ വേണ്ടി പോയി നാരങ്ങ എടുക്കാം നമ്മളെ നാരങ്ങ നാലായിട്ട് മുറിച്ച് ഉപ്പ് പച്ചനാരങ്ങല്ലേ ആ ഉപ്പ് പിന്നെ ബെതറി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോ നമ്മൾ ഇതിന്റെ അകത്തോട്ട് ഇടുവാണ്
അച്ചാർ രണ്ട് തരത്തിൽ ഇടാം. ഇത് വെള്ളക്കിടാം, മഞ്ഞക്ക് ഇടാം, അതേപോലെ പല തരത്തിലാട്ടോ, കാന്താരി ഇട്ടിടാം, അങ്ങനെ പച്ചമുളക്, അങ്ങനെ കുറെ രീതിയിൽ ഇടാം. ഈ അച്ചാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, അല്ലേ ഓ ഇതിന് അങ്ങനെ വിളക്കുന്നേ ഏതാ, അതാ അതിന്റെ അടിയിലുണ്ട്. ഇതാ നല്ലതൊരു ഇത് നല്ലതൊരു അല്ലടാ, അത് പിടിച്ചാ കിട്ടത്തില്ലടാ നിങ്ങൾ. ഓ ഇത് ഈ ചട്ടിയിൽ ഇടക്കൽ ഇച്ചിരി പാടായിരിക്കും കേട്ടോ. അപ്പൊ പുറത്തു പോലും അപ്പൊ വൈസ് നോക്കൂ, ഈ അച്ചാർ ഇപ്പൊ റെഡി ആവും കേട്ടോ. ഇത് റെഡി ആയതിനു ശേഷം നമ്മൾ അടുത്ത് മീനച്ചാറില്ല പെടുന്നേ. വൈസ് നോക്കൂ, ഇത് റെഡി ആയതിനു ശേഷം നമ്മൾ മീനച്ചാർ കഴിഞ്ഞിടാം. മീനച്ചാറിന് ലേശം പണി കൂടുതലാ. അതിനാ എത്രത്തോളം ഇതായി പോകാൻ നേരത്തെ ഇടാൻ പറ്റും അത്രത്തോളം നല്ലതാണ്. തീറ്റോട്ട് ഒരു 15 ദിവസം അല്ല അപ്പം പറഞ്ഞാൽ അത് ഇരിക്കുമല്ലോ. നല്ല നമുക്ക് നിർത്തിക്കൊണ്ടോ പ്രശ്നമില്ലല്ലോ. ഓക്കെ, എനിക്കൊരു വൃത്തിയുടെ സ്വഭാവം ഉണ്ടോ, എന്ത് സാധനം ഉണ്ടാക്കിയാൽ അതിങ്ങനെ തൊട്ട് നക്കണം, പറക്കിത്തിരണം. അതാണ് അപ്പനെ കണ്ണെടുത്ത കണ്ടും കാണുന്നില്ല സത്യം. ഇത് പൊളിക്കും കേട്ടോ ബി അച്ചാറ്, ഇത് ഇന്ന വിശപ്പ് കൂടും. പിന്നെ സ്വയംഭ സാധനമല്ലേ, നാടൻ മാറ്റിലും പലഞ്ഞി അല്ലേ അതേ സമയത്ത് തന്നെ ഇതിന്റെ അകത്ത് അപ്പം പനസാരി ഒഴിച്ചു കേട്ടോ. ഇങ്ങനെയല്ലേ വെക്കുന്നത്, ഇത് പെട്ടെന്ന് സെറ്റ് ആകുകയും ചെയ്യും. മറ്റേതാകുമ്പോ നമ്മൾ ശരിക്കും ഇളക്കും, ഇതാകുമ്പോ എല്ലാ മൂലയിലോട്ടും ഈ മറ്റേ ചെയ്യലോ അല്ലേ. ലൈനി ആണോ കഴിഞ്ഞല്ലേ, സംഭവം ആയാലോ അച്ചാറായാലോ. നമുക്ക് അത് 5 മിനിറ്റ് മതിയല്ലോ അച്ചാറിടാൻ. എല്ലാ സാധനം അരിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് മാങ്ങ ഒക്കെ ആണെന്ന് വെച്ചാൽ 2-3 മിനിറ്റ് മതി. ഇതൊക്കെ ആണെങ്കിൽ 5 മിനിറ്റ്, നമുക്ക് മീനച്ചാറൊക്കെ ആണെങ്കിൽ 10 മിനിറ്റ് വേണം അല്ലേ. അരിഞ്ഞു വെക്കണം, അരിഞ്ഞു വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പനിട്ട നാരങ്ങ അച്ചാർ അങ്ങനെ ഈ കാണുന്ന പാത്രത്തിൽ റെഡിയായി, മാങ്ങ റെഡി ആയി. പിണങ്ങി പോയൊക്കെ വരുന്ന വിളിച്ചോണ്ട് വന്നാ അല്ലേ. ഇനി അപ്പൻ ഇവിടെ നിക്കാൻ പറ്റില്ല കേട്ടോ, മാറ്റി പറയുന്ന. ഓക്കെ, അടുത്ത മീനച്ചാർ ഇട്ടോ, അതിനുള്ള എണ്ണയും കാര്യങ്ങളൊക്കെ ഒഴിച്ചു. ഇനി അതിന് ശേഷം നമ്മള് ഇതിനകത്ത് നേരത്തെ ഇട്ട പോലെ തന്നെ ഈ സാധനങ്ങളൊക്കെ വാരിയിട്ട് ഇതൊക്കെ ഇട്ട് പിന്നെ ഇത് ചെയ്യല്ലേ. അപ്പൊ ഈ കാണുന്ന പഞ്ചസാരയുള്ള അതിന്റെ ഒഴിച്ചോ. ഇതിനകത്ത ഈ നാരങ്ങ അച്ചാറിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാവോ, ഈ അച്ചാർ കഴിച്ചാൽ പെട്ടെന്ന് വിശക്കും. ഈ അച്ചാർ കഴിച്ചാൽ പെട്ടെന്ന് ബാത്റൂമിൽ ഇല്ല, ബാത്റൂം ഈ കൈ തുറന്ന് അഴുക്കാണോ പോവോ. എന്നു വെച്ചാൽ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ അച്ചാർ ഉണ്ടാകുമ്പോൾ ഇവൻ ലിബിൻ എപ്പോഴും എരിവ് ജാസ്തി വേണം. അപ്പോ അതുകൊണ്ട് ഉള്ള പൊടി എല്ലാം ഇട്ടിട്ട് ഇതായിട്ട് ഇപ്രാവശ്യം ലിബിൻ തന്നെ പറഞ്ഞു പൊടി കുറച്ചാൽ എല്ലാത്തിനും അല്ലേ. ഓക്കേ നോക്കൂ, അല്ലെ എല്ലാത്തിനും അവന് മിന്നൽ വേഗം അല്ലെ ലിബിനെ. നിനക്ക് മീനച്ചാറിനുള്ള പരിപാടി ആട്ടെ. ഇനി അടുത്തത് അതായത് വെളുത്തുള്ളി ഇടുന്നു, പിന്നെ അതേപോലെ ഇഞ്ചി ഇടുന്നു, അതുപോലെ തന്നെ പച്ചമുളക് ഇടുന്നു, പിന്നെ കറിവേപ്പില ഇടുന്നു, എന്നിട്ട് നേരത്തെ പോലെ മസാല ഇടുവല്ലോ. അപ്പൊ അച്ചാർ പൊടി അല്ലേ, നേരത്തെ പോലെ അച്ചാർ പൊടി ഇടുവോ. അച്ചാർ പൊടി ഇല്ലാത്ത നമുക്ക് അച്ചാർ ഇടാൻ കറിയാം. മുളക് പൊടി, കായം, മഞ്ഞപ്പൊടി ഇതിനകത്ത് ഇടുവോ, മഞ്ഞപ്പൊടി, പിന്നെ ഇച്ചിര ഇതിന് ശേഷമല്ലോ വെള്ളക്ക് അച്ചാറിട്ട് കാണിച്ചാട്ടോ. അതായത് ഇപ്പൊ നമ്മള് സാധാരണ പൊടി ഇട്ട് അതുകൂടെ പൊടി ഇല്ലാത്ത അച്ചാറ്, പൊടി ഇല്ലാത്ത വെള്ളക്ക് ഇടുന്ന നന്നായി ടേസ്റ്റ് ആണെന്നറിയാവോ അല്ലേ. കടുക് പൊട്ടിച്ചിട്ട് വെറുതെ അതിന്റെ അകത്ത് വിനാഗിരി ഉപ്പ് മാത്രം, അത് നമുക്ക് പാവയ്ക്ക് ഇടാം, അതുപോലെ നാരങ്ങ ഇടാം, അതേപോലെ തന്നെ എല്ലാ സാധനവും നമുക്ക് വെള്ളക്ക് ഇടാൻ പറ്റും അല്ലേ. ക്യാരറ്റ് ഇടാൻ പറ്റും അല്ലേ. ഓക്കെ നോക്കൂ, അത്യാവശ്യം എല്ലാ സാധനവും നമുക്ക് വെള്ളക്ക് അച്ചാർ ഇടാം കേട്ടോ. ഈ ഇടയ്ക്ക് ഞാൻ ഇവിടുന്ന കക്കരിക്കാറ് നോക്കൂ. ഇനി അപ്പം ഇതാ ഇതിന്റെ അകത്തോട് നേരെ ഈ കാണുന്ന പൊടി ഇടുവാട്ടോ. അതിന്റെ അകത്തോട് നമ്മൾ നേരത്തെ ഇട്ട പോലെ തന്നെ പൊടി ഇടുവാട്ടോ. ഈ പൊടിയുടെ അളവ് കൂടുകയാണ്, കൈപുണ്യോ കൈ കൊണ്ടാണ് നമ്മൾ എല്ലാ സാധനവും അരിയുന്നത്, കൈ കൊണ്ടാണ് നമ്മൾ പുറത്തു നിന്ന് വാങ്ങിയ മസാല ഇടുന്നത്, കൈ കൊണ്ടാണ് നമ്മൾ എല്ലാ പരിപാടിയും ചെയ്യുന്നത്. ലിബിന്റെ നാക്കില്ലെങ്കിൽ ഒരു പുണ്യം ഉണ്ടാവും അല്ലേ. ആകേഷ് നോക്കൂ, അതായത് ഈ സാധനം ഇട്ട് ഇങ്ങനെ ഇളക്കി 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 ഇതൊന്ന് മൂക്കണം. മൂത്തതിന് ശേഷം വേണം ഈ പൊടി ഉണ്ടല്ലോ മൂക്കാതെ ഈ പൊടി മൂക്കാതെ ഇട്ട് കഴിഞ്ഞാൽ കഴിക്കൂലേ. അപ്പൊ പൊടി കരിഞ്ഞു പോയാലും പൊടി കഴിഞ്ഞു പോയാലും ഇതിടുവാണ് ഈ സാധനം. ഈ സാധനം എന്താന്ന് പറഞ്ഞാല് മീൻ വറുത്തത്, വറുത്ത് കോരി ഉണക്കമീൻ കേട്ടോ. അതായത് ഇത് ഉണക്ക സാധനമാണ്, മറ്റേ ഇട്ടാല് പൊടിഞ്ഞു പൊടിഞ്ഞു പോകും കേട്ടോ. ഇതാകുമ്പോ അങ്ങനെ പൊടിയോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഇതിന്റെ അകത്ത് മെയിൻ ആയിട്ട് വിന്നാഗിരി ഒഴിക്കണം, ഇല്ലെങ്കിൽ ഇതിന്റെ രുചിക്ക് വ്യത്യാസം വരും കേട്ടോ അല്ലേ. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ
ഏതായിട്ടുള്ള പ്രധാനപ്പെട്ട ഉലുവ വിന്നാഗിരി ഉലുവയും ഉലുവ ഉലുവ പിന്നെ അച്ചാറ് പൊടിക്കാത്തുണ്ട്. സത്യം പറയട്ടെ, ഇതിനകത്ത് ഇട്ടിട്ടില്ല അല്ലേ. ഞാൻ അവസാനം നമ്മുടെ മീനച്ചാർ റെഡി ആയിട്ടോ. അതായത് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോ മീനേ ഉള്ളൂ കേട്ടോ. 1 കിലോ മീൻ എന്ന് പറഞ്ഞാൽ അവസാനം നമുക്ക് 250 ഒക്കെ കിട്ടും. അത്രയല്ലേ ഉണ്ടോ? ഇല്ല, ഉണക്ക മീൻ ആയതുകൊണ്ട് 1 കിലോ മീനും ഒരു 800 ഗ്രാം കിട്ടുമോ? പിന്നെ ഒരു ചെറിയ ടിന്നിന് 400 എങ്ങനെ മാർക്കറ്റ് വില ഉണ്ട് കേട്ടോ ഈ സാധനത്തിന്. പച്ചമീൻ ഉണക്കമീനൊക്കെ ഇത് ഈ രണ്ട് സൈസിലെ അച്ചാറിടും. അതായത് വേറെ സൈസിലെ അച്ചാറിടുന്ന വെച്ചാൽ നമ്മുടെ മീൻ പറ്റിക്കുന്ന പോലെ പറ്റിച്ചിട്ട് അതിനകത്ത് ഉള്ളി അങ്ങനത്തെ സവോള അങ്ങനത്തെ ഒരു സാധനം ഇടൂല, അങ്ങനെ അച്ചാർ ഇടുന്നവരുണ്ട് അല്ലേ. മീനച്ചാർ റെഡി ആയിട്ടോ. ഇനി മീനച്ചാറിന് ശേഷം ഇതെങ്ങനെ എന്തുപ്പാ തൊട്ട് നോക്കി നോക്കണ്ടേ. അതിന്റെ ഉപ്പും മുളകും എല്ലാം പിടിക്കണം. ഏറ്റവും നല്ലത് അച്ചാർന്ന് പറഞ്ഞാൽ അച്ചാർ, ഈ മീനച്ചാർ എന്ന് പറഞ്ഞാൽ സാധാരണ അച്ചാർ പോലല്ല. ഈ അച്ചാറിന് പുളി പിടിക്കണം. ഉപ്പും ഉപ്പ് ഉണ്ട്, ഉപ്പ് ഇറങ്ങും, പക്ഷെ പുളി പിടിക്കണം ശരിക്കും അല്ലേ. മുളകും ഇവിടെ നക്കാനാണ് സൂപ്പർ സാധനം എടുത്തത്. വെളിച്ചെണ്ണ അല്ലേ. ഞങ്ങൾ യൂറോപ്പിൽ പോവാണ്. വിഷയം ഇതൊന്നും വേണ്ട. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇത് കട്ട് ചെയ്ത് അത് മതി.